ਨੇ ਚੇਂਜ ਕੀਤਾ ਹੁਣ ਵੀ ਵੜ ਕੇ ਜਾਓ ਕਿੱਥੇ ਵੜ ਗਏ ਅਲੀ ਅਲੀ ਕਿੱਥੇ ഹലോ അസ്സലാമലൈക്കും. ഷിഹാബ് ഖാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഷിഹാബ് ഖാനെ കാണാന് ഇവിടുത്തെ പഞ്ചാബിലെ ഷാ ഇമാം, പഞ്ചാബ് ഹരിയാന എന്നുള്ള ഒരുപാട് സ്റ്റേറ്റിൻ്റെ ഇമാമായ ഷാ ഇമാം വന്നിരിക്കുകയാണ്. മാഷാല്ലാഹ്, ഇയാൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഷിഹാബ് ഖാനെ കാണാൻ വരുന്നത്. ഷിഹാബ് ഖാനെ അടുള്ള മുഹബത്തും ഷിഹാബ് ഖാൻ പോകുന്ന സ്ഥലത്തോടുള്ള മുഹബത്ത് കൊണ്ടായിരിക്കും ഈ ഇമാമും ഷിഹാബ് ഖാനെ വീണ്ടും വീണ്ടും കാണാൻ വരുന്നത്. ഷാ ഇമാമിൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു, ഏട്ടനും ബ്രദേഴ്സും കുട്ടികളൊക്കെ. അതുകൊണ്ടല്ലേ ഷിഹാബ് ഖാനോട് എല്ലാവരും സെൽഫി എടുക്കാണ്. ഷിഹാബ് ഖാൻ പുറത്ത് വന്നിട്ട് എല്ലാവർക്കും സലാം പറയുന്ന സമയത്ത് എല്ലാവരും സെൽഫി എടുക്കാണ്. ഇതല്ലാണ്ട് ഷിഹാബ് ഖാനെ കാണാൻ മൂന്നാമത്തെ പ്രാവശ്യവും ഈ ഒരു പള്ളിയിലേക്ക് ഷാ ഇമാം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഷാ ഇമാം പറയാണ്, എന്താണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നത്, ആൾക്കാരങ്ങനെ ഷിഹാബ് ഖാനെ കാണാൻ വീണ്ടും വീണ്ടും വരുന്ന കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുക, അത് ഷിഹാബ് ഖാനോടുള്ള മുഹബത്തും ഷിഹാബ് ഖാൻ പോകുന്ന സ്ഥലത്തിനോടുള്ള ഒരു ആ റസൂലുള്ളാഹിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നത് ഷിഹാബ് ഖാൻ. അവിടെ ഉള്ളൊരു മുഹബത്ത് കൊണ്ടാണ് ഞാനും ഈ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഷാ ഇമാം പറയുന്നത്. ഷാഹിമാമിൻ്റെ നാടുവിൽ ഒരു കയ്യിലൊരു തളവാറുണ്ട് കേട്ടാ, വാളുണ്ട്, കണ്ടില്ലേ ഈ വാള് പിടിച്ചത്. ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ മറ്റേ മതസ്ഥന്മാരുടെ നടുവിൽ ചെറുതായിരിക്കും, പക്ഷേ ഷാഹിമാമിൻ്റെ കയ്യിൽ അത് സേഫ്റ്റിക്കാണോ ഒന്നും അറിയില്ല, അയാളെ കയ്യിൽ ഒന്നുണ്ടാവും. നല്ലൊരു ജീവനാണ്, നല്ലൊരു ബോഡിയാണ്, കണ്ടില്ലേ ഷാഹിമാമിന് എത്ര വലിയ ജീവനാണെന്ന്. പക്ഷെ നല്ലൊരു സ്നേഹമാണ് കേട്ടോ, ഇത്ര വലിയൊരു ജീവനാണ് കാണുമ്പോൾ ഒരു പേടില്ലേ, എന്നാലും പക്ഷെ നല്ല സ്നേഹത്തോടെയാണ് നമ്മളുടെ കൂടെയൊക്കെ നല്ല പെരുമാറുന്നതും സംസാരിക്കുന്നതും, എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന നല്ല രീതിയിൽ പെരുമാറും. നല്ല മാഷാല്ലാ, നല്ല സന്തോഷമാണ്. കാരണം ഒരുപാട് ജില്ലേൻ്റെ ഒരുപാട് ജില്ലയുടെ ഒരു ഇതാണ് ഈ ഷാ ഇമാമും. ഇവർ പറഞ്ഞ പോലെയാണ്, കാരണം വെച്ചാൽ നമ്മളെ ഗ്രാൻഡ് മുഫ്തി ഇല്ലേ, അതുപോലെയാണ് ഇയാളും. ഇവിടേക്ക് മൊത്തം പഞ്ചാബ് സ്റ്റേറ്റിനും പിന്നെ ഒരുപാട് ഹരിയാന ഒരുപാട് സ്റ്റേറ്റിനും ഇയാൾ ഷാ ഇമാമാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ഇയാൾ പറഞ്ഞാൽ തീർന്നു എന്നാൽ, ഒരു പള്ളീൻ്റെ കാര്യമായിരിക്കും അല്ലെങ്കിൽ എന്തൊരു ഡിസിഷൻ എടുക്കാണ്ടെങ്കിലും എല്ലാത്തിനും മൊത്തത്തിൽ ഇയാൾ പറഞ്ഞാൽ ആ കാര്യം സംഭവം തീർന്നു എന്നാണ്. അതുപോലത്തെ ഒരു പവറുള്ളവരാണ്. പക്ഷേ ഇയാളാണ് ഷിഹാബ് ഖാനെ കാണുന്നത്, മൂന്നാമത്തെ പ്രാവശ്യമാണ് കൂടി വരുന്നത്, നല്ല സന്തോഷത്തോടെയാണ് വരുന്നത്. അപ്പോൾ ഇയാളുടെ ഫാമിലിയും ഇയാളുടെ കുട്ടികളും ബ്രദേഴ്സും എല്ലാവരും ഷിഹാബ് ഖാനെ കാണാൻ വരുന്നുണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് മുഹബത്താണ് നമ്മുടെ ഷിഹാബ് ഖാനോട്, നല്ലൊരു മുഹബത്ത്. കേരളത്തിൽ നിന്ന് ഇറങ്ങിയ ഈ ഷിഹാബ് ഖാനോട് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്ര മുഹബത്തുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. കണ്ടില്ലേ ഇയാൾ എല്ലാവർക്കും സെൽഫി കൊടുക്കും, എല്ലാവരുടെ കൈയെടുത്ത് സംസാരിക്കും, എല്ലാവരുടെ നല്ല രീതിയിലാണ് പെരുമാറുക, നല്ലൊരു സ്നേഹമാണ്. ഇതാണ് വേണ്ടത്, എത്ര വലിയ ആളായാലും ഇതാണ് ഇത്ര നല്ല സ്നേഹത്തോടാണ് പെരുമാറാൻ പഠിക്കുന്നത്. കാരണം വെച്ചാൽ കണ്ടില്ലേ ഇത്ര വലിയ ആളായിട്ടും ഇത്ര നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇയാളാണ് നമ്മുടെ ഷിഹാബ് ഖാനെ കാണാൻ വേണ്ടി വരുന്നത്, ഈ മൂന്ന് പ്രാവശ്യമാണ് വന്നത്. ഇന്നും ഇവിടെ നമ്മൾ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ വീണ്ടും വന്ന് ഷിഹാബ് ഖാനെ കാണാൻ വേണ്ടിയിട്ട് ജബലും കടലും മതിലുകൾ താണ്ടി ഷിഹാബ് മക്കയിലെത്തേണം, മദീന കണ്ട് നബിയുടെ അരികിൽ നമ്മുടെ സലാമും ചൊല്ലേണം.
ജബലും കടലും അതിരുകൾ താണ്ടി ശിഹാബ് മക്കയിലെത്തേണം. മദീന കണ്ട് നബിയുടെ അരികിൽ നമ്മുടെ സലാമും ചൊല്ലേണം. ഭാരതമണ്ണിങ്ങും മദീനകളെ കദവ്യതാവിടം ചൊല്ലേണം. അല്ലാ ശിഹാബ് ചോട്ടൂരിൻ്റെ വഴികൾ എളുപ്പമാക്കേണം. ലബ്ബൈക്കനാദം ഉറക്കയോദി ഉമ്മുൽ ഖുറാ മക്കാ, തൗഹീദ് കലിമാവ് ഉയർന്നതവിടം പരിശുദ്ധമാ മക്കാ. ലബ്ബൈക്കനാദം ഉറക്കയോദി ഉമ്മുൽ ഖുറാ മക്കാ, തൗഹീദ് കലിമാ ഉയർന്നതവിടം പരിശുദ്ധമാ മക്കാ. കിതാബ് ഖുർആൻ ഇറങ്ങി വന്ന പരിപാവനം മക്കാ, പ്രപഞ്ച നടുവിൻ നാടാണ് മക്ക മനോഹരം മക്കാ. ലബ്ബൈക്കനാദം ഉറക്കയോരി ഉമ്മുൽ ഖുറാ മക്കാ, തൗഹീദ് കലിമാ ഉയർന്നതവിടം പരിശുദ്ധമാ മക്കാ. അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം നമ്മളുള്ള ഈ സ്ഥലത്താണ് വന്നത്, ഷിഹാബ്ക്കുള്ള ഈ പള്ളിയിലാണ് ഷാഹിമാം വന്നത്. ഈ പള്ളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ലാസ്റ്റ് ടൈം വീഡിയോസ് കിട്ടുന്ന ഹെൽപ്പ് ചെയ്യണം പറഞ്ഞിട്ട്, അപ്പൊ അതെല്ലാവരും ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഷിഹാബ്ക്ക് ഇപ്പൊ ഉള്ളത് 40 കിലോമീറ്റർ ബാക്കിലാണ്, പാകിസ്ഥാനെ തന്നെ 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ വ്ളോഗേഴ്സുമായി നല്ല രീതിയിൽ ഇയാള് എന്താ പറയാ സംസാരിച്ചു, കുറെ ആൾക്ക് ബൈറ്റ് ഒക്കെ കൊടുത്തു, കണ്ടില്ല ഇവിടെ എടുക്കുന്നത് കണ്ടില്ല. അപ്പോൾ ഈ പള്ളിനുള്ളിലാണ് സംസാരിച്ചത്. മാഷാ ഏതായാലും ഈ ഷാഹിമാമിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് എനേബിൾ ചെയ്തേക്ക് നിങ്ങളെ കട്ടാ സപ്പോർട്ട് നമുക്കാണ് വേണ്ടത്, മസ്റ്റായിട്ട്. അപ്പോൾ എന്തായാലും ഷിഹാബ്ക്ക് ഇനി പാക്കിൽ കയറുന്ന എല്ലാ മൊത്തം വീഡിയോസും ഇൻഷാല്ല നമ്മളെ ചാനൽ വരുന്നതായിരിക്കും. അതുപോലെ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇറങ്ങാണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇട്ട് കാണിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും വീണ്ടും പറയുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ സബ് ചെയ്തിട്ട് അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല വീഡിയോ പറ്റാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. एक छोटी सी रिक्वेस्ट रहेगी, इमाम साहब तो ये दो इशार पढ़ देंगे, वो हमारे लिए नहीं थोड़ा सा अच्छा लगेगा अगर आपके चाहे तो. उसमें फोर्स हमारी तरफ से कुछ नहीं है, अभी फोर्स करके हमें यहाँ पे रुकना है, हमें यहाँ से जाना नहीं है. कैसे इशार सुनना चाहते हैं? कुछ भी आपके मुँह से जो भी होगा. फोर्सिंग हमारी तरफ से कुछ नहीं होगी, हमें यहाँ पे पंजाब में रुकना है, पंजाब से जाना नहीं चाहते. असल में कल परसों में वहाँ कहाँ था, जलंधर से आगे गाँव में, तो एक मस्जिद का संगे बुनियाद रखने लिया, तो वहाँ कुछ लोग मुझे मिल गए, तो उन्होंने मुझे कहा मेरे शाह भाई को मिलने गए थे तो गफ्फार भी मिल गया था, तो मैंने कहा भाई इसका नंबर दे दो उनको, फिर उनको मैंने कल परसों गली फोन किया. गली की शाम की बात है, कल की बात है, तो गली उनसे बात हुई, कह रहे कि आम सा शेर सुना दो. आप सब यूट्यूबर्स की नज़र कर देते हैं यार, सारा दिन सबको कुछ ना कुछ दिखाते हो, चलो हम आपकी नज़र करते हैं. रुदाद मेरी बेताबी की उनको तो सुना ही लोगों ने. अभी कल भाई वो चाचा के मामा कितने गए, बूढ़ी बाबा कहाँ है भाई, बूढ़ी बाबा भी हैं, अच्छा. रुदाद मेरी बेताबी की उनको तो सुनाई लोगों ने, बेचैन थे वो भी मेरे लिए ये बात छुपाई.